Hey guys, welcome back to my YouTube channel. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ഏർണിങ്സ് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ജെനുവിൻ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു മാസം കൊണ്ട് 21,000 രൂപ മൊബൈൽ ഫോൺ വഴി ഞാൻ ഏൺ ചെയ്തിട്ടുള്ള ഒരു ജെനുവിൻ വെബ്സൈറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ കിട്ടുന്ന ഏർണിങ്സ് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുമാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള വെബ്സൈറ്റ് ആണ്. അതായത് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഏത് ഏജിലുള്ളവർക്കും ക്വാളിഫിക്കേഷനിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജോബാണ്. ഭയങ്കര ടഫായിട്ടുള്ള ജോബൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 21,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടഫുള്ള ജോബായിരിക്കും, അല്ലെങ്കിൽ വലിയ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബായിരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓൺലൈൻ ജോബാണ്. അതുമാത്രമല്ല ഇതിൽ ഒരു രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ട് എടുത്തിട്ട് കാണിച്ചു തരാം എനിക്ക് എത്ര ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇത്രയും ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഏർണിങ്സ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യണമെന്നില്ല. ഒരു ദിവസം 1-2 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ അത്ര ടൈം മാത്രമേ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ കേട്ടിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഷുവറായിട്ടും ഓൺലൈനിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പൊ വീട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കൂടി കയറിട്ട് ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം പേയ്മെന്റ് പ്രൂഫ് കാണാം. എന്റെ വാലറ്റിൽ ഇപ്പോഴുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാം, $315 ആണ്. അതായത് 21,000 രൂപക്ക് മുകളിലായിട്ട് വരും ഈ ഒരു എമൗണ്ട്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് സ്റ്റഡി പൂൾ എന്നാണ്. അപ്പൊ ഇത്ര ഒരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ ആഗസ്റ്റ് മാസമാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം അത്. അപ്പൊ ഓരോ ദിവസം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഏർണിങ്സ് എന്ന് പറഞ്ഞത് August 6 അത് 3 പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. $30 ആണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം കൊണ്ട് എനിക്ക് ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത്. അതായത് August 23 കൂടി 3 പ്രാവശ്യം എനിക്ക് ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ August 18 3 പ്രാവശ്യം 2,000 മുകളിൽ ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട്. 15 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എനിക്ക് ഏർണിങ്സ് കിട്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണേ. അപ്പൊ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത്ര ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതും ഹൈ പേയ്മെന്റ്, നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തില് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. യാതൊരുവിധ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ട്സ് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പഠിച്ച നോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു നോട്ട്സും ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോട്ട്സ് എടുക്കാം. അതിപ്പോ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന നോട്ട്സ് ആയാലും പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ള പ്രിന്റഡ് നോട്ട്സ് ആയിട്ടും കുഴപ്പമില്ല. ഏത് നോട്ട്സ് ആയിട്ടും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതും ഏത് ലാംഗ്വേജസും, ഇംഗ്ലീഷ് മാത്രമാണെന്നില്ല കേട്ടോ, നമുക്ക് മലയാളം ആണെങ്കിൽ കൂടി നമുക്കിതിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത്ര ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണാലോ ഞാൻ ഉണ്ടാക്കിയ ഏർണിങ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഓരോരോ ഡോക്യുമെന്റ്സിനും എനിക്ക് $10 വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇതിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു ഡോക്യുമെന്റ് ഒരാള് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $10 വെച്ചിട്ട് കിട്ടും. ജസ്റ്റ് സെയിൽസ് എന്ന് ഡോക്യുമെന്റ് സെയിൽസ് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യൂവിനാണ് ഇത്ര ഒരു എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ നല്ലൊരു വെബ്സൈറ്റ് ആണല്ലേ. നമുക്ക് ഒരു റിസ്കും ഇല്ലാതെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്ര ഒരു എമൗണ്ട് കിട്ടാന്ന് പറഞ്ഞത് വേറെ ഒരു വെബ്സൈറ്റിലും പോസിബിൾ അല്ല. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യട്ടോ. എനിക്കിപ്പോ $315 ഉണ്ട്. വിഡ്രോ മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വിഡ്രോവൽ മെത്തേഡ്സ് ഉണ്ട്.
ആ പേയോനീർ ഉണ്ട്. പേപ്പാൽ ഇപ്പൊ ടെമ്പററി ആയിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഡിലേ ആയതുകൊണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഓരോന്നിനും ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കിട്ടുന്ന ഡേയ്സിൽ ഡിഫറെന്റ് ഉണ്ട്. അതും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഞാൻ ഏത് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടിയത്, എത്ര എണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തു ഈ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനായിട്ട് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. ഇതില് മൈ ബാലൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, $315 ആണ്. അതില് സെൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ എത്ര ഡോക്യുമെന്റ്സ് സെൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ കാണാം ഡോക്യുമെന്റ്സ് അപ്രൂവ്ഡ്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ 340 ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. അതിൽ ഒന്നാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്, ബാക്കി 339 എണ്ണം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത് 32 അല്ലെങ്കിൽ 33 ഡോക്യുമെന്റ്സിനാണ്. അപ്പൊ ബാക്കി 300 something ഡോക്യുമെന്റ്സ് ആൾക്കാർ വ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ ചിലത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം തന്നെ 3 ഡോക്യുമെന്റ്സ് ഒക്കെ ഒരുമിച്ച് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ക്യാഷ് കയറും, $30 ഒക്കെ കയറും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ്, അത് ആക്സെപ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. റീസെന്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഒരുവിധം ഒന്നൊഴികെ ബാക്കിയെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഞാൻ ഇത്ര ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കണ്ടില്ലേ, ഇതില് $10 നമുക്ക് വ്യൂവിനാണ് കിട്ടുന്നത്. സെല്ല് എന്ന് പറയുമ്പോൾ അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്യൂവിനാണ് നമുക്ക് അത്ര ഒരു എമൗണ്ട് കിട്ടുന്നത്. പ്രൂഫ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്തു എനിക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ. ഇത് ഏത് കൺട്രിയിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഹോംവർക്ക്, പ്രൊജക്ട്, റിപ്പോർട്ട്, പ്രസന്റേഷൻ, പേപ്പർ, ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള എന്ത് ലെക്ചർ നോട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എത്ര ഡോക്യുമെന്റ്സ് സെല്ലായി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് മൈ അപ്ലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഞാൻ എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഏണിങ്സ് കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം എനിക്ക് ടോട്ടൽ ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത് $315 ആണ്. അപ്പൊ എന്റെ ഡോക്യുമെന്റ്സ് സോൾഡ് ആയത് സെല്ലായത് കണ്ടില്ലേ, വ്യൂ ചെയ്തത് 32 എണ്ണം ആണ്. ഞാൻ 340 എണ്ണം അപ്ലോഡ് ചെയ്തിട്ട് 32 എണ്ണമാണ് വ്യൂ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏർണിങ്സ് കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ 100 or 200 ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഏർണിങ്സ് കയറുന്നത്. അപ്പൊ ഇതന്നെയാണ് അതിന്റെ തെളിവ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ടോട്ടലായിട്ട് സെല്ല് ആയിട്ട് ക്യാഷ് കിട്ടിയിട്ടുള്ളത് 32 എണ്ണത്തിൻ്റെതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ അപ്ലോഡ് ചെയ്തതിന്റെ നോട്ട്സിൻ്റെതും എനിക്ക് വ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അതിൻ്റെ അടുത്ത് കണ്ടില്ലേ, ഒറ്റ ഒന്നാണ് വ്യൂ ചെയ്തിട്ടുള്ളത് ഓരോരോ നോട്ടും. അതിനാണ് എനിക്ക് $10 വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് എടുക്കുക, കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിലേക്കും പോയി നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞത് ഡോക്യുമെന്റ് സെൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എഴുതിയ നോട്ട്സ് ആയാലും പ്രോബ്ലം ഇല്ല, നമുക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ടാവും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരുപാട് നോട്ട്സ് ഉണ്ടാവും, അല്ലാണ്ട് ബുക്സ് ഉണ്ടാവും. അതൊക്കെ സെൽ ചെയ്യുന്നതിലൂടെ നമുക്ക് $5000 വരെ ഒരു മന്ത് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ജനുവരി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഒരു ഒരു ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു നോട്ടിന് തന്നെ നമുക്ക് $10 മുകളിൽ, അതായത് $700 മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും. യു ഗെറ്റ് അപ് ടു $10 എവറി ടൈം എ സ്റ്റുഡന്റ് വ്യൂസ് 1. അതായത് നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് നോട്ട്സ് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓരോരോ സ്റ്റുഡൻസും അത് വ്യൂ ചെയ്യുന്നതിന് നമുക്ക് $10 വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. അവർ ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ഇത്രയൊരു എമൗണ്ട് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഇതിൽ ടോപ്പായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. $82,000 ഒക്കെ ഏൺ ചെയ്ത ആൾക്കാരുണ്ട്. $79,000 ഒക്കെ പെർ മന്ത് ഒക്കെ ഏൺ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് ഒക്കെ. വാട്ട് ടു അപ്ലോഡ്? പ്രാക്ടീസ് ടെസ്റ്റ്, എക്സാം പ്രിപ്പറേഷൻ മെറ്റീരിയൽ, സ്റ്റഡി ഗേൾസ്. നമുക്ക് എന്തും അപ്ലോഡ് ചെയ്യാം. നമ്മുടെ പഴയ നോട്ട്സ് ആവട്ടെ, നമ്മുടെ അടുത്ത് മുമ്പുണ്ടായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആവട്ടെ, അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും.
അതല്ലാതെ നിങ്ങൾക്ക് കാണാം ഓൾഡ് അസൈൻമെന്റ്, പാസ്റ്റ് ഹോംവർക്ക്, പ്രൊജക്ട്, റിപ്പോർട്ട്, പ്രസന്റേഷൻ, പേപ്പേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് നമുക്ക് വായിക്കാനും പറ്റണം. അതുപോലെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. അതായത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് A4 ഷീറ്റിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ഇവർക്ക് അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതൊക്കെ സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു നോട്ട്സ് വാച്ച് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് $10 വെച്ചിട്ട് കിട്ടും. അത്രയും നല്ലൊരു എമൗണ്ട് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണ് ക്ലാസ് നോട്ട്. നമുക്ക് മുമ്പുള്ള ക്ലാസ് നോട്ട്സ് വരെ അപ്ലോഡ് ചെയ്യാം. സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഒരുപാട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും പഴയ നോട്ട്സോ സ്റ്റഡി മെറ്റീരിയൽസോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ബൈ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ വി ആക്സെപ്റ്റ് കണ്ടന്റ് ഇൻ ഓൾ ലാംഗ്വേജസ് ഫ്രം ഓൾ കൺട്രീസ്. ഈ ഒരു വെബ്സൈറ്റ് എല്ലാ ലാംഗ്വേജസിനും എല്ലാ നോട്ട്സും അപ്ലോഡ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി കണ്ടന്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അതുപോലെ ഫ്രം ഓൾ കൺട്രീസ് ഏത് കൺട്രിയിൽ നിന്നുള്ള നോട്ട്സും ഇവർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്തു മലയാളം നോട്ട്സ് മലയാളം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ളവർ മാത്രമേ അത് വ്യൂ ചെയ്യാനുണ്ടാവുള്ളൂ. നമുക്ക് എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നോട്ട്സ് കാണാനുണ്ടാവും. അപ്പൊ കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് ഇംഗ്ലീഷ് ആ ഒരു ലാംഗ്വേജിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് മലയാളത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. യു ക്യാൻ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഇൻ ഓൾ ലാംഗ്വേജസ്. അപ്ലോഡ് യുവർ ഡോക്യുമെന്റ് ടു ഏൺ അപ് ടു $10 പെർ ഡോക്യുമെന്റ് ലോഡ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതില് ഡോക്യുമെന്റ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ നേരെ ഒരു ഗ്രീൻ കളറിൽ ടിക്ക് ആയിട്ട് കാണിക്കും. ഡിക്ലൈൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡു ചിഹ്നം കാണിക്കും റെഡ് മാർക്കില്. പിന്നെ ഡോക്യുമെന്റ്സ് പെൻഡിങ്, നമ്മൾ അപ്ലോഡ് ചെയ്ത അവിടെ പെൻഡിങ് ആണ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ഡേക്കുള്ളിൽ അല്ലെങ്കിൽ 2 ഡേക്കുള്ളിലാണ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ പ്രോ ടിപ്പ് ഉണ്ട്, ഹെൽപ് സ്റ്റുഡൻസ് ടു ഫൈൻഡ് യുവർ ഡോക്യുമെന്റ് ബൈ പ്രൊവൈഡിങ് സ്ട്രോങ് ടൈറ്റിൽ. നമ്മൾ ഓരോരോ ഡോക്യുമെന്റ് കൊടുക്കുമ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മള് യൂട്യൂബ് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സെർച്ചിൽ കൊടുക്കുന്ന ആ ടൈറ്റിൽ എന്താണോ ആ ഒരു ടൈറ്റിൽ ഏകദേശം നമ്മുടെ വീഡിയോസിനും ഉണ്ടെങ്കിൽ അതായിരിക്കും സെർച്ചിന് മുമ്പിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യാനിടയുള്ള ടൈറ്റിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഡോണ്ട് ഹാവ് ദി ടൈം അപ് ടു അപ്ലോഡ് ഡോക്യുമെന്റ്സ് അറ്റ് വൺ അറ്റ് എ ടൈം. പുട്ട് ഓൾ യുവർ ഡോക്യുമെന്റ്സ് ഇൻ എ സേഫ് ഫയൽ ഓർ ഫോൾഡർ ആൻഡ് വി വിൽ റിവ്യൂ ആൻഡ് അപ്ലോഡ് ദം ഫോർ യു. അതെന്ന് പറഞ്ഞത് ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നിച്ചാക്കിട്ട് നിങ്ങൾക്ക് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. 13 മോസ്റ്റ് റീസെന്റ് അപ്ലോഡ്സ്, അതായത് അമൗണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഡോക്യുമെന്റ്സ് ആർ ടിപ്പിക്കലി പ്രോസസ്ഡ് വിത്തിൻ 48 hours ബട്ട് കൻ ടേക്ക് ലോങ്ങർ ഡിപ്പെൻഡിങ് ഓൺ വോളിയം. അതായത് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 hoursന്റെ ഉള്ളിലാണ് ഇത് പ്രോസസ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്തോ ഡിക്ലൈൻ ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ വോളിയം കൂടുതലാണെങ്കിൽ നമ്മൾ ഒരുപാട് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് പേജസ് ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പുവർ ക്വാളിറ്റി കണ്ടന്റും ഗുഡ് ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റും മിക്സ് ആകരുത്. കാരണം ചിലപ്പോൾ നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റിയിലൊരു കണ്ടന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടന്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൂടി റിജക്റ്റ് ആയി പോകും.
അപ്പൊ അങ്ങനെ പറഞ്ഞുണ്ട് നിങ്ങൾ ഓരോന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് നമ്മൾ കൊടുത്തത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹൗ ഇറ്റ് വർക്ക്സ് അപ്ലോഡ് ഡോക്യുമെന്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എക്സാം, ഓൾഡ് ഹോംവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഫയൽസ് ആർ അപ്ലോഡ് അവർ സിസ്റ്റം റിവ്യൂസ് ആൻഡ് അപ്രൂവ്സ് അപ്ലോഡഡ് ഡോക്യുമെന്റ്സ് ഫോർ ക്വാളിറ്റി. ക്വാളിറ്റിന്റെ ബേസിലാണ് ഈ ഒരു ഡോക്യുമെന്റ്സിനൊക്കെ അപ്രൂവേഷൻ കൊടുക്കുന്നത്. യൂസേഴ്സ് വ്യൂ ഡോക്യുമെന്റ്സ് സബ്സ്ക്രൈബഡ് യൂസേഴ്സ് കാൻ വ്യൂ ഡോക്യുമെന്റ്സ് ബൈ അൺലോക്കിംഗ് ദം. യൂസേഴ്സ് ഈ ഒരു ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്ത ഡോക്യുമെന്റ് കാണാം. പിന്നെ നമുക്ക് റീസീവ് പേയ്മെന്റ് യു ക്യാൻ ഏൺ അപ് ടു $10 എവറി ടൈം എ സ്റ്റുഡന്റ് വ്യൂസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് $10 നമുക്ക് ഓരോരു സ്റ്റുഡന്റ് വ്യൂ ചെയ്യുമ്പോഴും എമൗണ്ട് കിട്ടും. അതും ഡയറക്റ്റ് ബാങ്കിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. മാക്സിമൈസ് ഏർണിങ്സ് നമുക്ക് മാക്സിമം കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. അതുപോലെ ബാഡ് ടൈറ്റിൽസ് കൊടുക്കരുത്, ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് കൊടുക്കരുത്, കോപ്പിറൈറ്റഡ് കണ്ടന്റ് കൊടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോങ് കണ്ടന്റ് വിത്ത് ഗുഡ് ഗ്രാമർ ആൻഡ് റെഫറൻസസ്. സ്ട്രോങ് ടൈറ്റിൽ ഇൻക്ലൂഡിങ് സ്കൂൾ ആൻഡ് കോഴ്സ്. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ട്രോങ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നോട്ട്സും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം എക്സാമ്പിളായിട്ട് ഇവിടെ തന്നെ മാത്സ് പ്രാക്ടീസ് ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അപ്രൂവ് ചെയ്താണ് കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് കാണാം. ജസ്റ്റ് ഒരു 2 പേജ് ഉള്ള ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ നമ്മളിത് വ്യൂ ചെയ്യുന്നതിലൂടെ അയാൾക്ക് $10 വരെ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത ഒരാൾക്ക്. ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോഴും അവർക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് നോട്ട്സ് ഇവിടെ കാണാം. ബാഡ് കണ്ടന്റ് എക്സാമ്പിൾസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ബാഡ് ആയിട്ട് തോന്നുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ അത് ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. വൈ ഈസ് ടേക്കിംഗ് സോ ലോങ് ടു അപ്ലോഡ് മൈ ഡോക്യുമെന്റ്സ്. വൈ ഈസ് ഇറ്റ് ടേക്കിംഗ് സോ ലോങ് ടു അപ്രൂവ്. അങ്ങനെയുള്ള നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഫ് എ ക്യു നമുക്ക് കോമൺ ആയിട്ട് തോന്നാവുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതൊക്കെ വായിച്ചു നോക്കട്ടെ. ഇതിൽ നിങ്ങൾക്ക് ഗുഡ് ടൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോർമലി സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ പഴയ അക്കൗണ്ടാണ്, ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എടുത്ത അക്കൗണ്ടാണ്. നോർമലി സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്. അപ്പോൾ നോർമലി നമ്മൾ ഇതിൽ ട്യൂട്ടറിങ് ചെയ്യാറുണ്ട്, നിങ്ങൾ അതുവഴി സൈനപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്റ്റാർട്ട് സെല്ലിംഗ് ഡോക്യുമെന്റ്സ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്യൂട്ടറിങ് ജോബൊക്കെ ചെയ്യാം. ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ ഒരു ഇമെയിൽ കൊടുക്കുക, നമ്മുടെ യൂസർ നെയിം, ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫൈനലൈസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും, അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ഇൻ്റർഫേസ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം അവിടെ ഓൾറെഡി ഉണ്ടാവും. നമ്മുടെ സ്കൂൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോട്ടോ വേണമെങ്കിൽ നമ്മളെ തന്നെ കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഇമോജി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇത് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഫീച്ചേഡ് ഡോക്യുമെൻസ് ഓരോന്നൊക്കെ ഇല്ലല്ലോ. കേരളത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ മലയാളം നോട്ട്സൊക്കെ ഇതിൽ നോക്കും, അതും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫുള്ളായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഇവിടെ എൻ്റെ പ്ലേസ് കൊടുത്തിട്ടുള്ളത്, സ്കൂളിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 165 റിസൾട്ട്സ് ഫോർ കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് 165 ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 ഡാൻസർ ഓഫ് കണ്ണൂർ, അതുപോലെ ഫിസിക്സ് വെക്ടേഴ്സ് ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്ന് നോക്കാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ പോർട്രേറ്റ് മോഡിൽ കാണിച്ചു തരാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ
ഇവിടെ സെൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്ലോഡ് മോർ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒന്നിലധികം ഫയൽസ്, ഒന്നിലധികം പേജസ് അപ്ലോഡ് ചെയ്യുമെങ്കിലാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇവിടെ തന്നെ അപ്ലോഡിൻ്റെ ഒരു ഐക്കൺ കാണുന്നില്ല, ഒരു ബ്ലൂ കളറിൽ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഒന്നിലധികം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പേജസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും, ഇംഗ്ലീഷിൽ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിഡ്രോവൽ വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ഒക്കെയാണ് കേട്ടോ, അല്ലാതെ സൺഡേ ഒന്നും വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഡേ കഴിഞ്ഞിട്ടാണ് അത് അപ്രൂവ് ചെയ്യുക, അതിനുശേഷം ഇവർ കൺഫേം ചെയ്തിട്ട് എമൗണ്ട് നമുക്ക് അയച്ചു തരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ട്സ് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ എടുത്തിട്ട് PDF ഫോർമാറ്റിലാക്കിയിട്ട് വേണം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് മാത്രമേ അപ്രൂവൽ കൊടുക്കുള്ളൂ. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. കറക്റ്റായിട്ട് നോട്ട് തയ്യാറാക്കുക, അതും നല്ല ക്വാളിറ്റിയിൽ എടുക്കുക, PDF ഫോർമാറ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. ഒന്നിലധികം പേജ് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർ പെട്ടെന്ന് അപ്രൂവേഷൻ തരും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.